ഉത്തരാഖണ്ഡ് എന്ന് പറഞ്ഞാൽ പലപ്പോഴും മനുഷ്യന്മാർക്കൊന്നും കണക്റ്റഡ് അല്ലാത്ത ഒരു ഒരു മലയടുക്കുകളുടെ കുറേ ഹിമാലയത്തിൻ്റെ ചെരുവുകളും ഒക്കെയുള്ള സ്ഥലമാണ്. അത് ഈ മസൂറിയിലൊക്കെ പോയി നിൽക്കുമ്പോഴേ, ഡെറാഡൂൺ മസൂറിയിലൊക്കെ പോയി നിൽക്കുന്ന സമയത്ത് നമുക്കിങ്ങനെ മാപ്പുകൾ എല്ലാ ടൂറിസം സെൻറ്ററിലും ഇങ്ങനെ കാണുന്നുണ്ടാവും. അവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാം ടിബറ്റൻ മലനിരകളിലെ, അല്ലെങ്കിൽ കൈലാസത്തിൻ്റെ താഴെ. കൈലാസമാണ് ഏറ്റവും അങ്ങേയറ്റം. അപ്പൊ കൈലാസത്തിൽ ഞാൻ പണ്ട് പോയതാ. അപ്പൊ കൈലാസത്തിൽ എത്തുന്നതിന് മുമ്പ് എത്താവുന്ന ഗംഗ ഒഴുകി വരുന്നുണ്ടല്ലോ കൈലാസത്തിൽ നിന്ന്. ആ വരുമ്പോ ഏറ്റവും ആദ്യം ഗംഗോത്രി, ആ ഗംഗോത്രി കഴിഞ്ഞ് താഴത്തേക്ക് ഇങ്ങനെ ഒഴുകി വരും. മനസ്സിലായോ? അപ്പൊ ആ സ്ഥലങ്ങളൊക്കെയാണ് നമ്മൾ ഏറ്റവും നന്നായിട്ടുള്ള, അല്ലെങ്കിൽ ഏറ്റവും നല്ല ടൂറിസത്തിന് അത്യാവശ്യമായിട്ട് നമ്മൾ പോകണം എന്നൊക്കെ വിചാരിക്കുന്ന ചില സ്ഥലങ്ങൾ. കേദാർനാഥ് കുറേ കൂടി താഴെയാ. ആ അപ്പൊ കേദാർനാഥ് ആണ് ഇപ്പൊ കേരളത്തിൽ നിന്ന് പോകുന്ന, അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് പോകുന്നവർക്ക് ഏറ്റവും എളുപ്പം എത്തിപ്പെടാവുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് കേദാർനാഥ് ആണ്. ആ കേദാർനാഥ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെയും മുകളിലൊക്കെ കയറി പോകുമ്പോഴാണ് ഗംഗോത്രി ഒക്കെ ഉണ്ടാവുന്നത്. ഓക്കെ, ഈ ആ പറയൂ. ഈ അമ്പലം എന്ന് പറയുന്നത് മിക്കവാറും ഹിമാലയ പർവ്വത നിരകളിലൊക്കെ ശിവന്റെയാണ്. അത് ഗംഗയുമായിട്ട് റിലേറ്റഡ് ആണെന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ. ആ പക്ഷേ ശങ്കരാചാര്യർ ചെയ്തിട്ടുള്ളത്, ഇതിനൊക്കെ പ്രാധാന്യം ഉണ്ടാവാൻ കാരണം ശങ്കരാചാര്യരാണ്. ശങ്കരാചാര്യർ ചെയ്തിട്ടുള്ളത് ഇവിടെയൊക്കെ പോകുന്ന സമയത്ത് കേരളത്തിൽ നിന്നുള്ള പൂജാരികളെയാണ് അവിടെയൊക്കെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ബദരീനാഥ്, കേദാർനാഥ് ഈ സ്ഥലങ്ങളിലൊക്കെ. ആ ഈ കേദാർനാഥ് എന്ന് പറയുന്നത്, ഈ എല്ലാ സ്ഥലവും നമ്മൾ പറയുമ്പോ ഒരു 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 ടെമ്പിൾ എന്തായാലും ഉണ്ടാവും. കാരണം ടെമ്പിൾ ഇല്ലാതെ പണ്ട് കാലത്ത് ഒരു ഒരു നാടും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഒരു ഒരു ശിവപ്രതിഷ്ഠയുള്ള ഒരു ക്ഷേത്രമാണ്. ബേസിക്കലി ഒരു ശിവപ്രതിഷ്ഠയുള്ള ക്ഷേത്രമാണ് കേദാർനാഥ്. അപ്പോൾ ആ ടെമ്പിളിൽ സ്ഥിര പൂജകൾ നടക്കുന്നുണ്ട്. പക്ഷെ എല്ലാ ദിവസവും ഉണ്ടാവുമോ, വലിയ ടെമ്പിളൊന്നും അല്ല അത്. നമ്മുടെ ഈ ടെമ്പിളിൽ നിന്നുള്ള നമ്മുടെ ഭാരത് സൗത്ത് ഇന്ത്യയിലുള്ള കൺസെപ്റ്റ് ഉണ്ടല്ലോ, ആ കൺസെപ്റ്റിലുള്ള ഒരു ടെമ്പിളൊന്നും അല്ലത്. അതാകെക്കൂടെ നമ്മുടെ ഒരു വീട്ടിൻ്റെ സൈസ് മാത്രമൊക്കെ ഉണ്ടാവുള്ളൂ. കാരണം ആ ഹൈറ്റിൽ ആ സ്ഥലത്ത് അങ്ങനെ ഒരു ക്ഷേത്രം ഉണ്ടാക്കാൻ പറ്റുമെന്നില്ല. ചെറിയൊരു ക്ഷേത്രവും പിന്നെ ഒരു 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 ഗോപുരവും. രുദ്രപ്രയാഗ് എന്ന് പറയുന്ന ഒരു ഡിസ്ട്രിക്റ്റ് തന്നെയാണത്. രുദ്രപ്രയാഗ് എന്ന് പറയുമ്പോൾ തന്നെ ആ ഞാനിവിടെയൊക്കെ യാത്ര ചെയ്തിട്ടുള്ള ആളാണ്. ഒരു കാലത്ത് അല്ലെങ്കിൽ മറ്റൊരു കാലത്ത്, അല്ലെങ്കിൽ ഒരു ഒരു പിന്നെ വിമാന മാർഗം, അല്ലെങ്കിൽ ഹെലികോപ്റ്റർ മാർഗം. അത് കൈലാസത്തിലാണ് ശിവൻ ഇരിക്കുന്നത്. കൈലാസത്തിലാണല്ലോ. കൈലാസം എന്ന് പറയുന്നത് വലിയൊരു മല മാത്രമാണ്. ആ മല എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിന്റെ വലിപ്പമുള്ള മലയാണ്. അപ്പോൾ അത് നമ്മുടെ തെക്ക് ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ ആദ്യം നമ്മൾ മാനസ സരോവരം എന്ന് പറയുന്ന ലേക്കിൻ്റെ അടുത്താണ്. നമ്മൾ അവിടെ വരെയാണ് ആൾക്കാരൊക്കെ സാധാരണ ഹെലികോപ്റ്ററിലോ വണ്ടിയിലോ ടിബറ്റിലൊക്കെ പോയിട്ട് അവിടേക്ക് എത്തും. അപ്പം ഞാനും എൻ്റെ ഗുരുവും കൂടിയാണ് അവിടെ പോയത്. അങ്ങനെ പോയി അവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷം അവിടുന്നുള്ള യാത്ര എന്ന് പറയുന്നത് ഒന്നുകിൽ യാക്കിൻ്റെ മുകളിൽ, യാക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ പശുവും എരുമയുടെയൊക്കെ രൂപത്തിലുള്ള ഒരു ഒരു ജീവിയാണ്. അപ്പൊ നടന്നു പോകാൻ പറ്റാത്തവർ, ഒന്ന് നടന്നു പോകാൻ പറ്റാത്തതിന് രണ്ട് കാരണമുണ്ട്. ഒന്ന് വളരെ തണുപ്പുള്ള സ്ഥലമായതുകൊണ്ട്, മഞ്ഞ് മൂടിക്കിടക്കുന്ന സ്ഥലമായതുകൊണ്ട് എവിടെയാണ്
നമ്മൾ മഞ്ഞ് പ്രതലം കൃത്യമായിട്ട് ബലമില്ലാത്തത് എന്ന് നമുക്കറിയില്ല. അപ്പൊ അവിടെ ചവിട്ടുമ്പോൾ ചിലപ്പോൾ താഴത്തേക്ക് സ്ലിപ്പായിട്ട് കുറച്ച് താഴത്തേക്ക് വീണ് പോവാം, കുറച്ച് താഴത്തേക്ക് എന്ന് പറഞ്ഞാൽ 100 അടിയൊക്കെ താഴത്തേക്ക് പോവാം ചിലപ്പോൾ, പിന്നെ അതോടുകൂടെ കഥ കഴിഞ്ഞു. അപ്പോൾ ഇത് കൃത്യമായിട്ട് അറിയുന്ന, എവിടെ ചവിട്ടണം എവിടെ ചവിട്ടിയാൽ വീഴില്ല എന്നറിയുന്ന ഒരു ജീവിയാണ് യാക്ക്. ആ യാക്കിന് മാത്രമേ അവിടെ പോകാൻ പറ്റുള്ളൂ, മറ്റൊന്ന് കുതിര. പക്ഷേ ഞങ്ങളൊക്കെ അന്ന് 10-40 പേരുടെ ഒരു ഗ്രൂപ്പിൽ 1-2 പേര് കുതിര എടുത്തു, 1-2 പേര് യാക്ക് എടുത്തു. അതിനൊക്കെ 1 കോസ്റ്റ്ലിയാണ്, 2 എനിക്കൊക്കെയാണെങ്കിൽ ഏതെങ്കിലും മൃഗങ്ങളുടെ പുറത്ത് കയറി യാത്ര ചെയ്യുക എന്ന് പറയുമ്പോഴൊരു ബുദ്ധിമുട്ട്. 1, 2 നമ്മൾ സ്ഥിരമായിട്ട് ഈ മൃഗങ്ങളുടെ മുകളിൽ യാത്ര ചെയ്യാത്തതുകൊണ്ട് മൃഗം 4 കാലിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് നടക്കുമ്പോൾ നമ്മുടെ ശരീരം ലെഫ്റ്റും റൈറ്റും ടേൺ ചെയ്തുകൊണ്ടിരിക്കും. അപ്പം നമുക്ക് അസ്വസ്ഥത ഉണ്ടാവും. അതുകൊണ്ടാണ് പണ്ട് കാലത്ത് കുതിരപ്പുറത്തൊക്കെ കയറുന്ന സമയത്ത് വയറിന് നല്ലപോലെ തുണി അമർത്തിക്കെട്ടണത്. അതൊരു ഒരു ഒരു ബലമുണ്ടാക്കാനും ബാക്ക് പെയിൻ ഒന്നും ഇല്ലാണ്ടിരിക്കാനും. അപ്പം അങ്ങനെ ഒരു രണ്ടുപേരതിനകത്ത് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നടന്നു പോയത്. എല്ലാത്തിനും ഒരേ സ്പീഡായിരിക്കും. പിന്നെ നമ്മൾ ഈ കുതിരയും യാക്കും നടന്ന വഴിയുടെ ആ കാല് വെച്ച സ്ഥലത്തുകൂടെ മാത്രം കാല് വെച്ച് അങ്ങനെ നടന്നാൽ അങ്ങനെ നടന്നു പോകാൻ പറ്റും. ചില ആൾക്കാരൊക്കെ അവിടെ സാഷ്ടാംഗ പ്രണാമം ചെയ്തുകൊണ്ട് നടക്കുന്നവരുണ്ട്. എന്നുവെച്ചാൽ കടന്ന് അങ്ങനെ നമ്മളിപ്പോൾ 3 ദിവസം കൊണ്ട് പ്രദക്ഷിണം വെക്കുന്ന, 40 ദിവസം കൊണ്ട് പ്രദക്ഷിണം വെക്കുന്ന ആൾക്കാരുണ്ട്. അതൊക്കെ എബ്രോഡിൽ നിന്ന് വരുന്ന വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള 3-4 മാസമൊക്കെ പ്ലാൻ ചെയ്തിട്ട് പോകുന്ന യാത്രക്കാരാണ്. നമ്മളീ 10 ദിവസം യാത്ര ചെയ്യാൻ പ്ലാൻ ചെയ്ത് 3 ദിവസം പോയി പ്രദക്ഷിണം വെച്ച് ഗ്രൂപ്പായിട്ടൊക്കെ പോകല്ലേ ചെയ്യുന്നത്. അങ്ങനെ കുറേ പേരെ കാണാം. അവിടെ നമ്മൾ അതിൻ്റെ നോർത്ത് ഭാഗത്തെത്തുമ്പോൾ ഇങ്ങോട്ട് നോക്കിയാൽ, സൗത്തിലേക്ക് നോക്കിയാൽ, ഇന്ത്യയിലേക്ക് നോക്കിയാൽ നമ്മൾ കാണുന്നത് വലിയ ആനയുടെ രൂപത്തിലുള്ള ഒരു മലയാണ്, അതാണ് കൈലാസം. അവിടെ നമ്മൾ ഈ നോക്കി കാണുന്ന സ്ഥലത്ത് നിന്ന്, പ്രദക്ഷിണം വെക്കുന്ന സ്ഥലത്ത് നിന്ന് എക്സാക്ട് കൈലാസത്തിലേക്ക് പോകണമെങ്കിൽ പിന്നെയും ഒരു 10-30 കിലോമീറ്റർ പോകണം. അവിടെ ഒന്നും കയറിപ്പോകാൻ പറ്റില്ല, കാരണം നല്ല തണുപ്പ്, ഒരാളും ഇതുവരെ പോകാറില്ല. അവിടെ കയറിപ്പോയവരൊന്നും തിരിച്ചു വന്നിട്ടുമില്ല. അതെ, നല്ല കാറ്റുണ്ടാവും. നല്ല കാറ്റുണ്ടാവുമ്പോൾ നമ്മൾ 5 അതളുള്ള പൂക്കളുടെയൊക്കെ ചെറിയ, നമ്മുടെ ഈ ഓണത്തിനൊക്കെ ഇടുന്ന പൂവിൻ്റെ വലിപ്പത്തിലുള്ള പൂക്കൾ കിടക്കുന്നുണ്ടാവും പ്രതലത്തിൽ. അതിൻ്റെ 3 അതളും 4 അതളും നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. നിരത്ത് കിടക്കുന്ന 1 അതള് മാത്രമേ നിലനിൽപ്പുണ്ടാവും. അത്രയും കാറ്റുകളാണ്, ചെറിയൊരു പൂവിന് പോലും നിൽക്കാൻ പറ്റാത്ത അത്രയും കാറ്റുണ്ടാവും. ഈ കാറ്റില്ലെങ്കിൽ തണുപ്പ് അധികം അടിക്കില്ല, തണുപ്പിൻ്റെ കൂടെ കാറ്റും കൂടി വരുമ്പോഴാണ് സഹിക്കാൻ പറ്റാത്ത അവസ്ഥ വരിക. പിന്നെ അവിടെ ടെമ്പറേച്ചറും മാത്രമല്ലല്ലോ, നമ്മുടെ ഓക്സിജൻ്റെ കണ്ടൻറ്റും കുറവാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി മൂക്കിൽ നിന്നും ചെവിയിൽ നിന്നും കണ്ണിൽ നിന്നും ഒക്കെ ബ്ലഡ് പുറത്തു വരും. എല്ലാ ഫിംഗറിൻ്റെ മൂലക്ക് ഒന്നും ബ്ലഡ് വരും. എല്ലാവർക്കും വരണമെന്നില്ല, ചിലർക്കൊക്കെ. പിന്നെ ചിലർക്കൊക്കെ നല്ല ആരോഗ്യമുള്ള, ഡെയിലി ഓടുകയൊക്കെ ചെയ്ത് ഫിസിക്കൽ എക്സർസൈസ് ഒക്കെ എടുത്ത് ഫിറ്റാണെന്ന് തോന്നുന്ന ആൾക്കാർ പോലും അവിടെ എത്തുമ്പോൾ ചിലപ്പോൾ ബോധം കെട്ട് വീണ് എവിടെയും ഒന്നും പറ്റാതെ, പ്രഷറൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റാതെയൊക്കെയുള്ള എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരുണ്ട്. അതൊരു അനുഭവം, അതൊരു കാലത്ത്, ആ ഒരു കാലത്ത്. ഒന്നും അതൊക്കെ നമ്മൾ അവിടെ നിൽക്കുന്ന സമയത്ത് മലയുടെ ഒരു ഒരു കൊത്തുപണിയിൽ, പിന്നെ ശിവന്റെ രൂപം തൊട്ടടുത്ത്, ഗണപതിയുടെ രൂപം തൊട്ടടുത്ത്, ഒന്ന് സങ്കല്പമായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പം അങ്ങനെയുള്ള രൂപങ്ങളിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണും, മേഘത്തിൽ നോക്കുമ്പോൾ എൻ്റെ അമ്മയെ കാണുന്നു എന്ന് പറയുന്ന പോലെയാണ്. അത് ചിലപ്പോൾ ഉണ്ട്, നമ്മൾ നോക്കുമ്പോൾ കാണും, കാരണം അങ്ങനെ വ്യത്യസ്തമായ ഒരു ഒരു മുഖം എന്ന് പറയുന്ന തരത്തിലല്ല, പക്ഷെ ഒരു രൂപം എന്ന തരത്തിൽ നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. അത് രൂപം രൂപവിവർജിതസ്യ ഭവതോധ്യായനയത് കൽപ്പിതം എന്നാണ്. രൂപങ്ങളൊക്കെ നമ്മുടെ കൽപ്പന കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണെന്നാണ് ശാസ്ത്രം. ശങ്കരാചാര്യർ അങ്ങനെ കൈലാസത്തിനകത്ത്, അല്ല നമ്മളത് അവിടെ എത്തുമ്പോൾ കാണും. നമ്മൾ മിക്കവാറും നമ്മുടെ ഈ പ്രദക്ഷിണത്തിന് പോകുമ്പോൾ തന്നെ നമ്മൾ ഈ അവസ്ഥയിലൊന്നും അല്ലല്ലോ പോകുന്നത്. ഞാനും എൻ്റെ ഗുരുവും കൂടിയാണ് പോയത്, ബ്രഹ്മശ്രീ KPC അനുജൻ ഭട്ടതിരിപ്പാട്.
പക്ഷെ അദ്ദേഹത്തിന് പ്രദക്ഷിണം വെക്കാൻ പറ്റിയില്ല. അപ്പോൾ 3 ദിവസം നമുക്ക് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുക ചെയ്യാം. യമദ്വാർ, യമദ്വാർ എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു രണ്ട് പോസ്റ്റ് വെച്ചിട്ട് നമ്മുടെ ചോക്കൗട്ടൊക്കെ വെക്കില്ലേ കഥക് പോലെ, അങ്ങനെ ഒരു ചെറിയ വഴിയിലൂടെയാണ് കടന്നു പോകേണ്ടത്. അത് യമദ്വാർ എന്നാണ് എൻ്റെ പേര്. യമദ്വാരത്തിലൂടെ കടന്നുപോയി എന്ന് പറഞ്ഞാൽ നമ്മൾ മരിച്ചു എന്നാണ് അർത്ഥം. അങ്ങനെ മരണം മാത്രം, മരണം കഴിഞ്ഞിട്ട് പോകുന്നൊരു സ്ഥലമാണ് കൈലാസം. കൈലാസത്തിൽ നമ്മൾ ശിവൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ മരിച്ചിട്ട് പോകണം എന്ന് പറഞ്ഞാൽ സമാധിയിലൂടെ പോകണം, ബാക്കി നമ്മുടെ പ്രാരബ്ധങ്ങളും ചിന്തകളും ഒന്നും പാടില്ല എന്നുള്ളൊരു ധാരണയിലാണ് യാത്ര. തളിപ്പറമ്പിൽ നിന്ന് 20 കിലോമീറ്റർ, തളിപ്പറമ്പ് താലൂക്ക് തന്നെയാണ്. തളിപ്പറമ്പാണ് എൻ്റെ തൊട്ടടുത്ത ടൗൺ. എന്തില്? ഓ, പരിചയമുള്ള ഓക്കെ. അതുണ്ട് പ്രശ്നിക്കടവ്. ഓക്കെ, മുത്തപ്പൻ എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ മനുഷ്യനുമായി തൊട്ടടുത്ത് കിടക്കുന്ന ഒരു ഭഗവാൻ. നമുക്ക് തൊട്ട് വർത്തമാനം പറയാം, നമുക്ക് അന്യോന് കൈപിടിക്കാം, അങ്ങനെയൊക്കെ പറയുന്ന ഒരു ഭഗവാനാണെന്നാണ് കരുതുക. അത് വിഷ്ണുവിൻ്റെ അവതാരവും ശിവൻ്റെ അവതാരവും രണ്ടും ഉണ്ട്. വിഷ്ണുവിൻ്റെ അവതാരത്തിന് മുത്തപ്പൻ എന്നും ശിവൻ്റെ അവതാരത്തിന് തിരുവപ്പൻ എന്നുമാണ് പറയുക. മുത്തപ്പനാണ് ഫേമസ്, കാരണം എല്ലായിടത്തും കൊണ്ടു നടക്കാൻ പറ്റുന്ന, എവിടെ വേണമെങ്കിലും വീട്ടിലേക്ക് വേണമെങ്കിലും നമുക്ക് ഒരു ദിവസം വിളിച്ചാൽ വന്നിട്ട് ഒരു 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 കാഴ്ച നടത്താൻ പറ്റുന്ന ആളാണ് മുത്തപ്പൻ. പക്ഷെ തിരുവപ്പൻ എന്ന് പറയുന്നത് ക്ഷേത്രങ്ങളിൽ മാത്രം 10 വർഷങ്ങളൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് മുത്തപ്പൻ കഴിച്ചാൽ തിരുവപ്പൻ്റെ ഒരു പ്രവേശനത്തിന് പറ്റുള്ളൂ എന്നൊക്കെ വിശ്വസിക്കുന്ന ഒരു സ്ഥലം, ഒരു ഒരു പ്രതിഷ്ഠയാണത്, മുത്തപ്പനും തിരുവപ്പനും. വണ്ടർഫുൾ, വണ്ടർഫുൾ. എപ്പോഴാ വേണ്ടെന്ന് പറയൂ സ്നേഹലതയ്ക്ക്, നാട്ടിൽ വന്ന് താമസിക്കാം എൻ്റെ കൂടെ. എപ്പോഴാന്ന് വെച്ചാൽ പറയൂ. ഞാനിപ്പോൾ ഹൈദരാബാദിലാണ്, പക്ഷെ ആരെങ്കിലുമൊക്കെ കുറച്ച് പേരൊക്കെ ഉണ്ടെന്ന് തോന്നുമ്പോൾ ഞാൻ അപ്പം പ്ലാൻ ചെയ്തിട്ട് അങ്ങനെയാണ് നാട്ടിലേക്ക് പോകാറെന്നെ പതിവ്. വളരെ 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 മോശമാണ് വിദ്യാഭ്യാസം. അല്ല, ഇംഗ്ലീഷ് അറിയില്ല എന്നുള്ളത് പോട്ടെ, ഇംഗ്ലീഷ് അറിയില്ലെങ്കിലും നമുക്ക് ജീവിതത്തിൽ ഒരു സ്റ്റാൻഡേർഡ് ഒക്കെ ഉണ്ടാവില്ലേ? സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന ഒരു ക്ലീൻനെസ്, അല്ലെങ്കിൽ ഒരു പെരുമാറ്റത്തിലുണ്ടാവുന്ന നമ്മുടെ ഒരു ഒരു മാനറിസം, ഇതൊന്നും പ്രതീക്ഷിക്കാൻ പറ്റാത്തൊരു സ്ഥലമാണ് അത്. ഞാനിപ്പോൾ അടുത്ത കാലത്ത് പോയ സമയത്ത്, നമ്മളൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് വിചാരിക്കുന്ന തരത്തിലൊന്നും ഒരു സ്റ്റാൻഡേർഡിൽ ഭക്ഷണം കഴിക്കാനോ ഒന്നും പറ്റൊന്നുമില്ലല്ലോ. അപ്പോൾ റോഡ് സൈഡിലുള്ള ധാബയിലൊക്കെ പോയി ഭക്ഷണം കഴിക്കുമ്പം, ഇപ്പം ഈ ഇന്നിപ്പോൾ വിചാരിച്ചാൽ ഞാൻ അവിടെ ഒന്നും കഴിക്കില്ല എന്ന് തോന്നുന്നു, പക്ഷെ വിശന്നു കഴിഞ്ഞാൽ പിന്നെ അതൊന്നും ബാധകമല്ലല്ലോ. അപ്പം അത്രയും വൃത്തികെട്ട സ്ഥലമൊക്കെ ആയിരിക്കും ചിലപ്പോൾ, അതൊക്കെ അതിൻ്റെ ഭാഗമാണ്. പിന്നെ അതൊന്നും ആലോചിച്ചിട്ടൊന്നും ബുദ്ധിമുട്ടാറില്ല. അല്ല, മിക്കവാറും ഞാൻ ഒന്നും എഡിറ്റ് ചെയ്യാതെ
ഇപ്പം ഞാൻ യാത്ര ചെയ്യുമ്പോൾ ഒരു ഹിന്ദി പാട്ട് പിന്നെ കാറിലുണ്ടെങ്കിൽ അതായിരിക്കും നിങ്ങൾ കേൾക്കുന്നുണ്ടാവോ എന്ന്. അതല്ലെങ്കിൽ ചിലപ്പോൾ ബംഗാളിലൊക്കെ ആണെങ്കിൽ ബംഗാളിൽ നമുക്ക് പിന്നെ ടാഗോറിൻ്റെ ചില പഴയ പാട്ടുകളൊക്കെ ഉണ്ട്, അപ്പോൾ അതിൻ്റെ ഇൻസ്ട്രുമെൻ്റ് മ്യൂസിക് ഒക്കെ കിട്ടിയാൽ അത് അതിനകത്ത് ബാക്ക്ഗ്രൗണ്ടിലിടും. അങ്ങനെ കുറച്ച് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് കുറേ സ്ഥലങ്ങളിൽ. കാരണം ഈ മ്യൂസിക് എനിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലെങ്കിലും പക്ഷേ ഒരു കമ്പൈൻഡായിട്ട് ചില പ്രോഗ്രാമുകളൊക്കെ നടത്തുമ്പോൾ കമ്മ്യൂണിറ്റിയെ കൂടെ നിർത്താൻ പറ്റുന്ന ഏറ്റവും നല്ലത് മ്യൂസിക്കാണ്. അപ്പോൾ അമേരിക്കയിലൊക്കെ കുറേ മ്യൂസിക് പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ട് ഞാൻ. ആ ചെയ്ത സമയത്ത് പിന്നെ ബംഗാളി, ഗുജറാത്തി, രാജസ്ഥാനി, കാശ്മീരി, തമിഴ്, ഈ മ്യൂസിക്കൊക്കെ സ്റ്റേജിലേക്ക് അവതരിപ്പിക്കാൻ വേണ്ടി ആൾക്കാരെ, അവിടുത്തെ ലോക്കൽ ആൾക്കാരെ പോലും പഠിപ്പിക്കാൻ പറ്റുന്ന ആൾക്കാരെ സംഘടിപ്പിച്ച് കണക്ട് ചെയ്ത് അങ്ങനെയുള്ള പ്രോഗ്രാമൊക്കെ ഞാൻ സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുവിധം എല്ലാ മ്യൂസിക്കുകളും കേട്ടാൽ ഇന്ന ഭാഷയാണ്, ഇന്നതാണ് അതിൻ്റെ അർത്ഥം എന്നൊക്കെ നമുക്ക് ഏകദേശമൊക്കെ ഗസ് ചെയ്യാൻ പറ്റും. പിന്നെ ചില വളരെ സ്പെസിഫിക് ആയിട്ടുള്ള എൻ്റെ ചില റീലുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ 3 മിനിറ്റ് 1 മിനിറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് ആഡ് ചെയ്യുന്ന മ്യൂസിക്കൊക്കെ എൻ്റെ സ്റ്റുഡൻസ് ചെയ്യുന്നതാണ്. അവർക്കാണ് എന്നെക്കാളും വിവരം. അതെ അതെ അതെ. അപ്പൊ എല്ലാം കണ്ടിട്ടുണ്ട്. സ്നേഹലത എന്നെ പൂർണ്ണമായിട്ടും പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അതെ 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 അതെ. സ്നേഹലതൊക്കെ ഭാഗ്യം ചെയ്തിട്ടുള്ള ആളാ, കാരണം ചെറുപ്പത്തിൽ അതൊക്കെ കേൾക്കാൻ പറ്റിയിട്ടുണ്ടല്ലോ. ഞാനൊക്കെ ആണെങ്കിൽ അതെ ഞാനൊക്കെ ആണെങ്കിൽ ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് ആകെ നാട്ടിൽ ഒരു റേഡിയോ ഉണ്ടായിരുന്നുള്ളൂ. റേഡിയോ വീട്ടിൽ വെക്കണമെങ്കിൽ ലൈസൻസ് വേണം എന്ന് പറയുന്ന ഒരു കാലം ഉണ്ടായിരുന്നല്ലോ. ആ കാലത്ത് റേഡിയോ ഉണ്ടായിരുന്നൊരു, അത് ഇടയ്ക്ക് മാത്രം ഓണാക്കാൻ പറ്റും, കാരണം ബാറ്ററി ഇട്ടിട്ടാണ്. ബാറ്ററി മേടിക്കുന്നത് എപ്പോഴെങ്കിലൊക്കെ ഒരു പ്രാവശ്യം ബാറ്ററി കഴിഞ്ഞാൽ പിന്നെ ബാറ്ററി കിട്ടണമെങ്കിൽ കാത്തിക്കണം. അതെ അതെ അതെ. അതൊക്കെ ആ പീസ് സബ്മിറ്റിന്റെ ഒക്കെ ആ സമയത്ത് ഇട്ടിട്ടുള്ള അതേപോലെ തന്നെയാണ്. ചില പാട്ടുകൾ, നല്ല പാട്ടുകൾ സെലക്ട് ചെയ്തിട്ടുള്ള. അവരൊക്കെ മിക്കവാറും ഈ ടിബറ്റൻസും പിന്നെ ബുദ്ധിസ്റ്റുകളുടെ കുറേ പ്രോഗ്രാമുകൾ നമുക്ക് കൂടെ കിട്ടും. അവർ മിക്കവാറും ഇത്തരം പ്രോഗ്രാമുകൾക്കൊക്കെ വരും പീസ് സബ്മിറ്റിനൊക്കെ. ഇപ്പോൾ ഹൈദരാബാദിലും പിന്നെ ഈ ടിബറ്റിന്നും അതുപോലെ തന്നെ മലേഷ്യ, ഇന്തോനേഷ്യ, അവിടേക്കുള്ള ടിബറ്റൻസൊക്കെ ചിലപ്പോൾ മീറ്റിങ്ങുകൾക്കൊക്കെ എൻ്റെ കൂടെ ഇവിടെയൊക്കെ ഉണ്ടാവാറുണ്ട്. ഉണ്ട് 10,000 കുറേ ഉണ്ട്. 10,000 നിലപ്പത്തായം എന്ന് പറഞ്ഞിട്ട് 3 ഭാഗത്തും ചുമരും, അല്ല 6 ഭാഗമാണുള്ളത്. അതിന് 4 ഭാഗത്തും ചുമരും തറയും മുകളിലും പിന്നെ ഒരു സൈഡിലും മാത്രം പലയുമുള്ള നിലപ്പത്തായും ഉണ്ട്.
ഞാൻ എപ്പോ എന്തെങ്കിലുമൊക്കെ ചെറിയൊരു പ്രോഗ്രാം ഇല്ലാതെ വെറുതെ അവിടെ പോയി നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ ഒരു 10-5 പേര് വരണം എന്നൊരു ആഗ്രഹം കാണിച്ചു കഴിഞ്ഞാൽ അപ്പ ചാടി പോകും ഞാൻ. അത് പെട്ടെന്നൊന്നുമല്ല, കുറേ തീരുമാനിച്ചെടുത്തിട്ടുള്ളൊരു സംഭവമാണ്. കാരണം എന്താ വെച്ചാൽ ജീവിതത്തിൽ നമ്മൾ വയസ്സായിട്ട് കുറേ കാലം കഴിഞ്ഞ് അസുഖമാവുന്ന സമയത്തൊന്നും അവിടെ പോയി താമസിക്കാൻ പറ്റില്ല. ആ സമയത്ത് ചിലപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യും ആരെങ്കിലും പിടിച്ചിട്ട്. അപ്പം ജീവിതത്തിൽ നമുക്ക് പോയി താമസിക്കാൻ പറ്റുന്ന എപ്പോഴെങ്കിലും നമ്മൾ ചെറുപ്പത്തിൽ ചിലവഴിച്ചിട്ടുള്ള ഒരു സ്ഥലത്ത് പോയിട്ട് കുറച്ച് കാലം താമസിക്കണം എന്നൊരാഗ്രഹം ഉണ്ടാകുമ്പോൾ അത് ഈ സമയത്തൊക്കെ പറ്റുള്ളൂ എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് ആ ഒരു ചാൻസ് കളയാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോയി താമസിക്കുന്നതാണ് അവിടെ. അല്ല, നമുക്ക് ആവശ്യത്തിനുള്ള മക്കളുടെ പണവും അല്ലെങ്കിൽ മക്കളുടെ വിദ്യാഭ്യാസത്തിനുള്ള കാര്യങ്ങളും അവർക്ക് അത്യാവശ്യമായിട്ട് ജീവിക്കാനുള്ള ഒരു സന്ദർഭം ഒക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. വൈഫ് ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്, ഞാൻ വൈഫിൻ്റെ കൂടെയാണ് ക്വാർട്ടേഴ്സിലാണ് താമസിക്കുന്നത് ഹൈദരാബാദിൽ. അപ്പോൾ രണ്ടുപേരും അല്ല, അങ്ങനെ ഇപ്പോൾ ആലോചിച്ചിട്ടൊന്നും അല്ലല്ലോ നമ്മൾ ഓരോ സംഭവങ്ങളും ചെയ്യുന്നത്. ഇപ്പം ഞാനിപ്പോൾ ഓരോ സ്ഥലത്തും യാത്ര ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന ട്രോഫിയും സമ്മാനവും ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് ഞാൻ ആലോചിക്കാറില്ലല്ലോ. എന്തെങ്കിലുമൊക്കെ ആവട്ടെ, എന്തെങ്കിലുമൊക്കെ ആവും എന്ന് വിചാരിക്കാം. ആരെങ്കിലൊക്കെ അത് കൊണ്ടു നടക്കുന്നോ, അല്ലെങ്കിൽ ചിലപ്പം നമ്മുടെ ഓർമ്മകളിൽ ഉണ്ടാവും, ചിലപ്പം നമ്മുടെ ഓർമ്മകളിൽ ഉണ്ടാവില്ല, അത്രയ്ക്കല്ലേ ഉണ്ടാവുള്ളൂ. അങ്ങനെ പലരും ചിന്തിക്കാതെയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ചില സംഭവങ്ങളൊക്കെ ആണല്ലോ ഇപ്പോഴും നമ്മൾ ആസ്വദിച്ചു പോകുന്നത് അല്ലേ. എൻ്റെ കൂടെ പണ്ട് കോഴിക്കോട് സാമൂതിരിയുടെ തൊട്ടടുത്തൊരു ബന്ധു, ഞാനും വൈകുന്നേരം കോഴിക്കോട് ടൗണിൽ ഇങ്ങനെ നടക്കാൻ പോവായിരുന്നു. അപ്പോൾ രാജ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേരും, ചെറിയച്ചൻ രാജ എന്നാണ് വിളിക്കുക. അപ്പോൾ ചെറിയേട്ടൻ രാജയോട് ചെറിയേട്ടൻ രാജയുടെ വൈഫ് ചോദിക്കും, ചേട്ടാ ഈ സ്ഥലമൊക്കെ നമ്മുടേതായിരുന്നില്ലേ, നിങ്ങളത് വെറുതെ വിറ്റ് കളഞ്ഞതല്ലേ, ഇപ്പം സങ്കടമാവുന്നില്ലേ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഈ ചെറിയേട്ടൻ രാജ പറയും, നമ്മുടെ കാര്യം ഇത്രയ്ക്കല്ലേ ആ സ്ഥലവും ഈ സ്ഥലവും ഒക്കെ അല്ലേ പോയിട്ടുള്ളൂ, ആലോചിച്ച് നോക്കിയേട്ടെ നമ്മുടെ അമ്മാവൻ്റെ ആയിരുന്നില്ലേ ഈ കോഴിക്കോട് ഫുള്ള്, ഈ കാണാവുന്ന എല്ലാ സ്ഥലവും രാജാവിൻ്റെ ഇതായിരുന്നല്ലോ ഒരു കാലത്ത്. അപ്പോൾ ആ അമ്മാവൻ ഇപ്പം ജീവിച്ചിരിപ്പിടുമ്പോൾ എത്ര സങ്കടപ്പെട്ടേനെ അല്ലേ. ഒരു കാലത്ത് ഭാരതം ഫുള്ള് ബ്രിട്ടീഷുകാരുടേതായിരുന്നല്ലോ, ഇപ്പോൾ ബ്രിട്ടീഷുകാർക്ക് തന്നെ അവിടെ നിലനിൽപ്പില്ലാത്തൊരവസ്ഥയായി, വല്ലാത്ത പ്രോബ്ലംസ് ഉണ്ടാവും ബ്രിട്ടനിൽ. അപ്പോൾ എപ്പോഴാണ് വരണമെന്ന് പറയൂ കണ്ണൂരേക്ക്. ക്യാമ്പുകൾ ഞാൻ പണ്ട് ഞാൻ തന്നെ അനൗൺസ് ചെയ്ത് ഇടയ്ക്ക് ഒരു 10 ക്യാമ്പുകളൊക്കെ ഒരു വർഷം നടത്തിയ സമയമുണ്ടായിരുന്നു. ആ സമയത്ത് എൻ്റെ ചേട്ടനും നാട്ടിലുണ്ടായിരുന്നു, കസിൻ ബ്രദർ ഉണ്ടായിരുന്നു, ബ്രദർ ഇൻ ലോ ഉണ്ടായിരുന്നു. അവരൊക്കെ നല്ല എന്നെ പഠിപ്പിച്ച മാഷന്മാരും എന്നെക്കാളും 10-20 വർഷം മൂത്തവരൊക്കെയാണ്. അപ്പോൾ അവരൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഒരു അവരെ കാണാനും അവരുടെ കൂടെ കുറച്ച് സമയം ചിലവഴിക്കാനും പറ്റിയൊരു അവസരവും കൂടിയായിട്ടാണ് ഞാനതിനെ കണ്ടത്. അന്ന് ഗൾഫിൽ സ്ഥിരമായിട്ട് ക്ലാസ്സുകൾക്ക് ഞാൻ പോകും. അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം ഒരു ക്യാമ്പ് അനൗൺസ് ചെയ്താൽ ഗൾഫിൽ നിന്നൊരു 10-20 പിള്ളേർ വരും. ഇപ്പോൾ അത്തരം ക്ലാസ്സുകളും ഗൾഫിലുള്ള യാത്രയൊക്കെ കുറവാണ്. പിന്നെ അന്ന് ഭക്ഷണം കൊണ്ടുവരുന്നവരും കൃത്യമായിട്ടൊരു ഒരു രൂപമുണ്ട്. ഓ, പിക്കപ്പിന് ഒരാൾ പോവും, ഭക്ഷണം കൊണ്ടുവരാൻ ഒരാളുണ്ടാവും. ആ സെറ്റപ്പൊക്കെ ഈ കോവിഡ് കാലത്തോടുകൂടി സ്റ്റോപ്പായി. അപ്പോൾ ആ ഒരു സെറ്റപ്പ് ഉണ്ടാക്കി എടുക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല, ഒരാഴ്ച ഞാൻ പോയി താമസിച്ച് ഉണ്ടാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. പക്ഷെ അതിനുള്ള ഒരു 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 മനസ്സങ്കട് വരുന്നില്ല, കാരണം ബന്ധുക്കൾ ആരും ഇല്ലാത്തപ്പോഴുണ്ടാവുന്ന ഒരു പ്രശ്നമുണ്ടല്ലോ. സ്കൂള് ഞങ്ങളുടേതാണ്, അന്ന് ഏട്ടനായിരുന്നു സ്കൂൾ നോക്കി നടത്തിയത്. അപ്പോൾ എല്ലാ ദിവസവും ഏട്ടൻ സ്കൂളിലേക്ക് വരും. അപ്പോൾ സ്കൂളിലേക്ക് ഏട്ടൻ താമസിച്ചത് വേറൊരു ടൗണിലാണ്, പയ്യന്നൂരാണ്. പക്ഷെ എന്നാലും എല്ലാ ദിവസവും വരുന്നത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു 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 സാന്നിധ്യം വല്ലാത്തൊരു ഒരു ധൈര്യമായിരുന്നു. പിന്നെ ഇതൊന്നും കമേഴ്ഷ്യലായിട്ടൊരു ലൈസൻസോടുകൂടി ഒന്നും ചെയ്യുന്നതല്ലല്ലോ, ഇതൊക്കെ ചെയ്യുന്നത് ഒരു താല്പര്യം കൊണ്ട് ചെയ്യുന്നതാണ്. അപ്പം കേരളത്തിൽ എന്ത് ചെയ്യുന്ന സമയത്തും വലിയൊരു പ്രോബ്ലം എന്താ വെച്ചാൽ
ഈ പൊളിറ്റിക്കൽ പ്രോബ്ലംസ് പലപ്പോഴും ഉണ്ടാവും. എല്ലാം സ്മൂത്തായിട്ട് പോവാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ എന്തെങ്കിലും ചെറിയൊരു അപാകത പറ്റിയാൽ ആ സമയത്ത് നമുക്കൊരു സപ്പോർട്ട് തരാൻ പറ്റുന്ന ഒരു ഒരു കമ്മിറ്റഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. അതൊക്കെ കേരളത്തിലിപ്പം പൊളിറ്റിക്കലി വളരെ വളറ്റൈലായിട്ടുള്ളൊരു സ്ഥലമാണ്, അതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ കുറേ ചെറിയ ചെറിയ പ്രശ്നങ്ങളാണെങ്കിലും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ ഒരു 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 പിന്നെ ഒരു ഒരു താല്പര്യത്തോടുകൂടി പോകാനും ചെയ്യാനും ഒക്കെ ചില കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ ഒക്കെ കൂടെ അങ്ങോട്ട് പോകും. അങ്ങനെ ജനുവരിയിൽ നല്ലൊരു ഒരു എൻ്റെ അമേരിക്ക എന്നുള്ള എൻ്റെ ഒരു സുഹൃത്ത് പിന്നെ കുട്ടികളൊക്കെ ആയിട്ട് കുറച്ച് പേര് വന്നിരുന്നു. ആ സമയത്തൊരു ക്യാമ്പ് ഉണ്ടായിരുന്നു, നല്ല രസകരമായ ഒരു ക്യാമ്പായിരുന്നു. നോക്കാം നോക്കാം. മാത്തമാറ്റിക്സ് മാത്തമാറ്റിക്സ് ഫിസിക്സ് കെമിസ്ട്രി പ്ലസ് വൺ പ്ലസ് ടുവിലെടുത്ത് നല്ലപോലെ പഠിച്ച് നല്ല പ്രസൻസ് ഓഫ് മൈൻഡും ഒക്കെ ഉണ്ടെങ്കിൽ NDAയിലോ എയർഫോഴ്സിലോ ചേർന്നിട്ട് പൈലറ്റ് ആവുകയാണ് നല്ലത്. അതല്ലാതെ കമേർഷ്യൽ പൈലറ്റ് ആവണമെങ്കിൽ ഏകദേശം ഒരു 5 കോടി രൂപയെങ്കിലും കയ്യിലുണ്ടാവും. കാരണം ട്രെയിനിങ്ങിന് ഓരോ മണിക്കൂർ പൈലറ്റിങ്ങിന് ട്രെയിനിങ്ങിന് ചെയ്യുമ്പോഴും അത് കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു അഫെയറാണ്. അത് കോസ്റ്റ് നല്ലപോലെ കോസ്റ്റ് ഉണ്ടാവുന്നൊരു ഒരു സംഭവമാണ്. ഹസ്ബൻഡ് എന്താ ചെയ്യണേ? അതെ, ഇപ്പൊ നാട്ടിലുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ മകൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ട് എങ്കിൽ പഠിക്കാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തൊരു വിഷയമാണ്. അല്ല, അതിനേക്കാളും കൂടുതൽ ഇതിന് വേണ്ടത് ഒന്ന് നല്ല പ്രസൻസ് ഓഫ് മൈൻഡ്, മാത്തമാറ്റിക്കൽ സ്കില്ല് ഇതൊക്കെ ഉണ്ടാവണം. അത് പ്രൈവറ്റ് ആയിട്ട് ചെയ്യണമെങ്കിൽ കാശ് മാത്രമേ വേണ്ടൂ. അങ്ങനെ വല്ല കാശൊക്കെ മുടക്കിയിട്ട് പുറത്തൊക്കെ പോയിട്ട് നെതർലാൻഡ്സിലൊക്കെ പോയിട്ട് ലൈസൻസ് ഒക്കെ എടുത്തിട്ട് കമേർഷ്യൽ പൈലറ്റ് ലൈസൻസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്, പക്ഷേ ആ ഒരു ജോലിക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. കാരണം മിക്കവാറും പ്രൈവറ്റ് എയർലൈൻസ് കുറേ എക്സ്പീരിയൻസ് ആയിട്ടുള്ള പൈലറ്റിനെ കമേർഷ്യൽ പൈലറ്റായിട്ട് അപ്പോയിൻ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ കാശ് മുടക്കിയിട്ട് ജോലി കിട്ടാത്ത ആൾക്കാരെ എനിക്കറിയാം, അത്ര എളുപ്പമല്ല ജോലി കിട്ടാൻ. അതുകൊണ്ട് ഏറ്റവും നല്ലത് എയർഫോഴ്സിലേക്ക് കയറുക. എയർഫോഴ്സ് കയറി കഴിഞ്ഞിട്ട് ആ എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ട് ഒരു 15 കൊല്ലത്തെ പൈലറ്റിംഗ് ഒക്കെ എയർഫോഴ്സിൽ കഴിയുമ്പോൾ നമുക്കൊരു ഒരു റിട്ടയർമെൻ്റ് ഒക്കെ എടുത്തിട്ട് സ്വന്തമായിട്ടൊരു ഒരു പ്രൈവറ്റ് പിന്നെ പൈലറ്റായിട്ട് ചേരുകയാണെങ്കിൽ അത് വയബിളായിരിക്കും. അതുകൊണ്ട് മിക്കവാറും ആൾക്കാരോട് ഞാൻ പറയാറുള്ളത്, മക്കളോട് പറയാറുള്ളത്, പൈലറ്റിംഗ് ലൈസൻസ് പ്രൈവറ്റായിട്ട് എടുക്കുന്നതിന് പകരം എയർഫോഴ്സിൽ പോയി ചേർന്നിട്ട് പൈലറ്റ് ആവുന്നതായിരിക്കും ബെറ്റർ എന്നാണ്. അതായിരിക്കും നല്ലത്. എയർഫോഴ്സിലേക്ക് പ്ലസ് വൺ പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ള എൻട്രിയിൽ എയർഫോഴ്സിൽ കിട്ടുകയാണെങ്കിൽ അവർ പൈലറ്റിങ്ങിൻ്റെ ഓപ്ഷൻ കിട്ടുകയാണെങ്കിൽ നല്ലതാണ്. അതിന് ഇംഗ്ലീഷും നന്നായിട്ട് വേണം, ബാക്കിയുള്ള പ്രസൻസ് ഓഫ് മൈൻഡും മാത്തമാറ്റിക്കൽ എബിലിറ്റി ലോജിക്കൽ റീസണിങ് അതൊക്കെ നന്നായിട്ടുണ്ടാവും. മാത്തമാറ്റിക്സും ഫിസിക്സും കെമിസ്ട്രിയും വേണം പ്ലസ് വൺ പ്ലസ് ടു എപ്പോഴേ പറ്റുള്ളൂ. ഓക്കെ, സന്തോഷം. ഓക്കെ, ശരി, ബൈ.